ബോബുസ്കിയിലേക്ക് സ്വാഗതം. ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേഡ് കൗണ്ട് അഥവാ ജി ബി ബി സിയുടെ മൂന്നാമത്തെ ദിവസത്തിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വാഗമണ്ണിലാണുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന് തൊട്ടു മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് നേരം എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കറങ്ങിയടിച്ച് നടന്ന് ജി ബി ബി സിയുടെ എൻ്റെ ലിസ്റ്റിലേക്ക് കുറച്ച് പക്ഷികളെ കയറ്റിയിരുന്നു. എന്നിട്ടും കിട്ടാത്ത കുറച്ച് അവന്മാർ ഇവിടെ ഉണ്ട്. ഞാൻ പ്രധാനമായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് ഒരാളെ ഞാൻ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ റിപ്പോർട്ട് ചെയ്യും. പക്ഷേ ബ്ലാക്ക് ഈഗിൾ എന്ന് പറയുന്ന കരിമ്പരുന്ത് എനിക്കൊരു ടാർഗറ്റായിരുന്നു. നമ്മൾ വാഗമണ്ണിലേക്ക് അങ്ങ് എത്തുന്നില്ല, ചിലപ്പോഴേ ഞാൻ മുട്ടക്കുന്ന വരെയൊക്കെ പോകുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും താഴേക്ക് ഇറങ്ങും. പക്ഷേ ഞാൻ ഇങ്ങ് വരുന്ന വഴിക്ക് തന്നെ ബ്ലാക്ക് ഈഗിൾ ആകാശത്ത് പറക്കുന്നുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ക്ലിക്ക് എടുത്തപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്നിട്ട് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാൻസ് തരാൻ വേണ്ടി മാത്രം വന്നായിരിക്കുന്നു. പക്ഷേ ഞാൻ ഇതെൻ്റെ സ്ഥിരം വെട്ട സ്ഥലമാണ്, ഇവിടെ നമ്മൾ വ്ലോഗ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ബ്ലാക്ക് ഈഗിൾ പറന്ന് കിടക്കുന്നു. അതാ ഇപ്പോഴും ആകാശത്തേക്കിടെ നടക്കുന്നുണ്ട് ഒരുത്തൻ. അങ്ങനെ ബ്ലാക്ക് ഈഗിളിനെ കണ്ടു. നല്ല വെയിലാട്ടോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു വെയിലാണ്, അതുകൊണ്ടാണ് സൺഗ്ലാസ് വെച്ചേക്കുന്നത്. പിന്നെയും കയറി വരുമ്പോഴത്തേക്കും രണ്ട് പിപ്പിറ്റുകൾ, പാഡി ഫീൽഡ് പിപ്പിറ്റുകളാണ്. അത് ഇന്നലെ നമുക്ക് തൃശ്ശൂർ കോളിൽ നിന്ന് കിട്ടിയായിരുന്നു. ഇവിടെ ഉണ്ടാകുന്ന എനിക്ക് ഉറപ്പായിരുന്നു, ഇവിടുന്ന് പിടിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഇന്നലെ തന്നെ കിട്ടി, അതുകൊണ്ട് നമ്മുടെ ജി ബി ബി സി ലിസ്റ്റിലേക്കുള്ള അഡീഷൻ ഒന്നും ആവുന്നില്ല, പുതിയൊരു അഡീഷൻ ആവുന്നില്ല. ബ്ലാക്കികളായിരുന്നു എൻ്റെ പ്രതീക്ഷ. കെസ്ട്രലിനെ ഇന്നലെ നമുക്ക് കിട്ടിയിരുന്നു. ഈ ഒരു പ്രദേശം കാണുന്നു നല്ല ഉറപ്പുള്ള ഒന്ന് രണ്ട് പക്ഷികളുണ്ട്, അവരൊന്ന് പോകണം. നമുക്ക് അധികം ഇവിടെ നിൽക്കേണ്ട, സാധാരണ ഒരു ദിവസത്തെ വ്ളോഗ് പോലെ അല്ലല്ലോ ജി ബി ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ചെറുതായിട്ട് ഓട്ടത്തിലാണ്. ഇന്ന് ഞാൻ കുറച്ച് ഓട്ടം കുറയ്ക്കാമെന്ന് ഓർത്താണ്, പക്ഷേ ഒരു ചെറിയ റഷുണ്ട്. നമുക്ക് അടുത്ത പക്ഷികളെ നോക്കാം. ജസ്റ്റ് ഞാൻ ഇതിലൊന്ന് നടന്നു നോക്കട്ടെ, 10 മിനിറ്റ് മാത്രം ഞാനിവിടെ എടുക്കുന്നുള്ളൂ. സമയം 3:30 ആയിട്ടോ, നമുക്ക് കളയാൻ അധികം നേരമില്ല. നമുക്ക് ഏതൊക്കെയാണോ ടാർഗറ്റ് അതിനെ മാത്രം പൊക്കിയിട്ട് തിരിച്ചിറങ്ങി പോകണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് ഞാൻ നല്ലപോലെ വ്ളോഗ് ചെയ്തിട്ടുള്ളതാണ്, നല്ല രസമുള്ള സ്ഥലമാണ്. ഇപ്പോൾ പുല്ലൊക്കെ ഉണങ്ങി കിടപ്പുണ്ട്. പിന്നെ അങ്ങ് ദൂരേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇല്ലിക്കക്കല്ല് പോലെയുള്ള മലകളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുല്ലൊക്കെ ഉണങ്ങി കിടന്നതിന് ആരോ തീയിട്ടതാണോ അതോ കൺട്രോൾഡ് ആയിട്ട് ഫയർ നടത്തിയാണെന്നറിയില്ല. ഈ വാഗമണ്ണ് മൊത്തം ഉള്ള പുല്ലുകൾ മുഴുവൻ നിന്ന് കത്തി ഇപ്പോൾ കരിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുല്ലിനിടയ്ക്കുള്ള ജീവികളൊക്കെ, ചിലപ്പം നമ്മുടെ ചില പക്ഷികളൊക്കെ സ്ഥലം വിട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഏരിയയിലേക്ക് തീ വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നല്ല പുല്ലായിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ടായിരിക്കണം പിപ്പിറ്റുകൾ ഇതിലെ തുള്ളി കളിച്ച് നടക്കുന്നത്. അങ്ങനെ ദൂരെ നിന്ന് കാട്ടുകോഴി കരയുന്നുണ്ട്. നമുക്ക് പയ്യേ അങ്ങോട്ട് പോവാം. ഞാൻ ഒരു ഇതില്ലേ, അതിൻ്റെ അവിടെ ഒരു റോഡുണ്ട്, ആ റോഡ് സൈഡിൽ കൂടെ നമുക്കൊന്ന് നടന്നു നോക്കാം. അവിടെ നിന്നാണ് എനിക്ക് രണ്ട് ടാർഗറ്റുകളെ കിട്ടുമെങ്കിൽ പൊക്കാനുള്ളത്. ആ അങ്ങ് ദൂരെ കാണുന്ന മലകളാണ് ശരിക്കും നാടുകാണി, ഉളുപ്പിണി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുന്നത്. ഇത് ഈ ഇങ്ങേ മൂലക്കായിട്ട് വരും നാടുകാണി. ആ ഒരു ചെറിയ ബിൽഡിങ്ങൊക്കെ കാണുന്ന ആ ഒരു പ്രദേശം, ആ ഒരു കറക്റ്റ് എനിക്കറിയത്തില്ല ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ. പിന്നെ ഉളുപ്പിണി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വീഡ് ചെയ്തിട്ടുണ്ട്, അത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു സൈഡിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരു മലയിൽ നിന്ന് അപ്പുറത്തെ മലയിലേക്ക് ചാടാൻ പറ്റുമായിരുന്നെങ്കിൽ വേഡിങ് എളുപ്പമുണ്ടായിരുന്നു. നമുക്കധികം കണ്ടിരിക്കാൻ സമയമില്ല. എൻ്റെ പഴയൊരു വ്ളോഗുണ്ട്, അതെടുത്ത് നോക്കി അറിയാം. ഇവിടെ ഒരു 15 മിനിറ്റ് ലിസ്റ്റ് ആയിട്ടുണ്ട്, ഒരു 2 മിനിറ്റ് കൂടെ ഉണ്ട്. എന്നാലും അത് കഴിഞ്ഞിട്ട് നമുക്കത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വഴിയുണ്ട്, അവിടെ ആ വഴിയിലേക്ക് പോകാം. എനിക്ക് അവിടുന്ന് രണ്ട് സാധനത്തിനെ പൊക്കാൻ കാണാം. പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ ഒരു ഭാഗത്തുനിന്ന് ബെസ്രയുടേത് പോലത്തെ ഒരു കോള് കേൾക്കുന്നുണ്ട്. അവിടെ എന്തോ ഒന്ന് പറക്കുന്നുണ്ട് കേട്ടോ, നോക്കട്ടെ. ബെസ്രയുടെ കോളാണ് കേട്ടതെങ്കിലും തൊട്ടിപ്പുറത്ത് വേറെ ഡയറക്ഷനിൽ പറന്നത് ഒരു ബൂട്ടടികളാണ്. എനിക്ക് ഒട്ടും ഉറപ്പില്ല ബെസ്ര അവിടെ ഉണ്ടോയെന്നുള്ളത്, അതുകൊണ്ട് ഞാൻ ബെസ്ര ഇടുന്നില്ല. ബൂട്ടടികളിനെ ഞാൻ എന്തായാലും ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ സ്ഥലം, ഈ സൈഡിൽ കാണുന്നതാണ്. എനിക്ക് തോന്നുന്നു പണ്ട് തേയിലത്തോട്ടമൊക്കെ ആയിരുന്നു, പിന്നീട് ആ തേയില വെട്ടാതെ ആയി കഴിഞ്ഞപ്പം, അല്ലെങ്കിൽ തേയില നുള്ളാതെ ആയപ്പോഴത്തേക്കും അതങ്ങ് വളർന്ന് പന്തലിച്ച പോലെയൊക്കെയുണ്ട്. കാരണം ഇഷ്ടം പോലെ തേയില പെർഫെക്റ്റ്ലി പ്ലാന്റഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. എന്നാൽ ആ നിൽക്കുന്ന വലിയ വലിയ ചെടികളൊക്കെ പലതും തേയിലയാണ്. നല്ലൊരു ആവാസവസ്ഥ കൂടിയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായേക്കുന്നത്. ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ചൂളം വിളിക്കുന്ന പോലെ അല്ലെങ്കിൽ വിസിലടിക്കുന്ന പോലെ ഒരു കീ എന്നൊരു കോൾ കേൾക്കാം. അത് മലബാർ വിസ്ലിംഗ് ത്രഷാണ്. പിന്നെ ഒരു കീക്കി കേൾക്കാം, അത് ലാർജ് ബിൽഡ് ലീഫ് ഹബ്ലറാണ്. അത് കഴിഞ്ഞ ദിവസം എനിക്ക് കുളമാവുന്ന കിട്ടിയായിരുന്നു. മലബാർ വിസ്ലിംഗ് ത്രഷ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ലിസ്റ്റിലേക്ക് ഒരാളും കൂടിയായി. 154 സ്പീഷീസ് ആയിരുന്നു കേട്ടോ ഇപ്പം, 154. സാധാരണ വരുമ്പം യെല്ലോ ബ്രോഡ് ബുൾബുളിൻ്റെയൊക്കെ നല്ല കോള് കേട്ടുകൊണ്ടിരുന്നതാണ്, പക്ഷെ ഇപ്പോൾ ഒന്നും കേൾക്കണില്ല. റെഡ് വിസ്കേഡ് ബുൾബുൾസ് ഉണ്ട്. മൊത്തത്തിൽ ഈ ജി ബി ബി സിയുടെ ഡേയ്സിൽ പക്ഷികളുടെ ആക്ടിവിറ്റി വളരെ കുറവായിരുന്നു എന്നെ സംബന്ധിച്ച്. ഇതുകൊണ്ടോ ഈ അകത്ത് നിൽക്കുന്ന ഈ കട്ടും പച്ച നിറത്തിലുള്ള എല്ലാ സംഭവങ്ങളും തേയിലയാണ്. ഒരു ഈഗിൾ അതിലെ പറക്കുന്നുണ്ട്, ബ്ലാക്ക് ഈഗിൾ തന്നെയാണെന്നാണ് തോന്നുന്നത്. അതായത് ഇതിൻ്റെ അകത്തുനിന്ന് ഇന്ത്യൻ ബ്ലാക്ക് ബേർഡ് കരയുന്നുണ്ട്. ചൂളക്കാക്ക, അതായത് നേരത്തെ പറഞ്ഞ മലബാർ വിസ്ലിംഗ് ത്രഷ്, അതിന് വിസ്ലിംഗ് സ്കൂൾ ബോയ് എന്നുകൂടി ഒരു പേരുണ്ട്, അത് കരയുന്നുണ്ട്.
ഈ ഒരു കാ കണ്ടില്ലേ, ഇതാണ് നായ്ക്കുരണ എന്ന് പറയുന്ന സാധനം. സിനിമയിലൊക്കെ നായ്ക്കുരണ പൊടി ഇട്ടിട്ട് അങ്ങനെയൊക്കെയുള്ള കോമഡീസ് കണ്ടിട്ടില്ലേ, ആ സാധനം ഇതാണ്. പക്ഷെ ഇതിന് എന്തൊക്കെയോ ഉപയോഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷെ ഞാൻ തൊടാൻ പോകുന്നില്ല. തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ ആ രോമം കണ്ടില്ലേ, ഒരു തവണ തൊട്ട് പണി കിട്ടിയിട്ടുള്ളതാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരനും. ഈ ഒരു വീഡിയോയിലെ ചിലപ്പം സൈറ്റിങ്സ് വളരെ കുറവായിരിക്കും, കാരണം എന്നുവെച്ചാൽ പക്ഷികളെ കാണുന്നത്, കാരണം ഇതിൻ്റെ അകത്തൊക്കെയാണ് ഇരുന്ന് കരയുന്നത്. നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ തന്നെയും വളരെ ഡെൻസാണ്, അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞ ഇവിടെ വന്നത് നീലഗിരി ഉപ്പേജിയൻ ഇതിൻ്റെ അകത്ത് പ്രസിഡൻ്റാണ്, അപ്പം അതിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. നീലഗിരി മരപ്രാവ് നമ്മൾ വന്ന ടൈം ശരിക്കും ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടേനെ, ഇപ്പം എന്താണെന്നറിയാൻ പാടില്ല, കാണുന്നില്ല. പിന്നെ ഒരു ആളും കൂടി ഉണ്ടായിരുന്നു, ഇന്ത്യൻ സിമിറ്റാർ ബാബ്ലർ. കുളമാവുന്ന് കിട്ടേണ്ടതായിരുന്നു, പക്ഷേ കിട്ടിയില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഗ്രേ വാക്കെയിൽ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, അതിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റി. ഫിസ്മൽ ബേഡാണ്, അങ്ങനെ ഒരു ബേഡിനെ ആഡായി പ്രതീക്ഷിക്കാത്ത വരണം. എന്നാൽ പ്രതീക്ഷിച്ച രണ്ട് സാധനങ്ങൾ നീലഗിരി ഉപ്പേജിയനും സുമിറ്റാ ബാബ്ലറും ഇതുവരെ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നീലഗിരിയെ കാണും എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, എന്നാൽ അതിനെ കാണാൻ പറ്റിയില്ല. ഇപ്പോൾ ശോകം സാറിയില്ല. ഞാൻ എന്തായാലും കുറച്ചും കൂടി ഈ വഴിക്ക് അങ്ങ് നടക്കാൻ പോവാം. ഞാൻ വിചാരിച്ച് ഇവിടെ വന്നിട്ടൊരു അഞ്ചകാലൊക്കെ ആകുമ്പോൾ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വയനക്കാവൊക്കെ പോയി ഒന്നും കൂടി മുനിയാസിനെ നോക്കാമെന്നാണ്. പക്ഷേ ഇവിടെ നിന്നും അങ്ങനെ കാര്യമായിട്ട് കിട്ടാതെ ഇങ്ങനെ പോവുക, അതുകൊണ്ട് കുറച്ച് സന്ധ്യയാകുന്നവരെ ഇവിടെ നിൽക്കാൻ പോവുകയാണ്. പറ്റുമെങ്കിൽ എനിക്ക് തൊട്ടപ്പുറത്തുള്ള ആ പുള്ളിക്കാന എസ്റ്റേറ്റിലൊന്ന് ചെന്ന് നോക്കണം. ഇവിടെ വന്നപ്പോഴത്തേക്കും കാട് തീർന്നു പോയോ. പക്ഷെ ഞാൻ ഈ വഴിക്ക് കുറച്ച് പോയിട്ടുണ്ട് രണ്ടു കൊല്ലം മുമ്പ്, അതുകൊണ്ട് താഴെ നീലഗിരി ഉപ്പേജിയനുണ്ട് എന്നെനിക്കറിയാം. പക്ഷേ ഈ സമയമാണ് പ്രശ്നം, അല്ലെ? നമ്മൾ നോക്കിയെടുത്തുണ്ടായിരുന്നു, പക്ഷേ ഈ സമയത്ത് കാണാൻ പറ്റാത്തതാണ്. അത് മാത്രമല്ല, എനിക്ക് ബ്ലാക്ക് നേബ്ഡ് മൊണാർക്കിനെയും ഇവിടെ വെച്ച് കാണണം എന്നായിരുന്നു ആഗ്രഹം. അല്ലെങ്കിൽ ഇവിടെ നിന്നും കിട്ടും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ മൊണാർക്കിൻ്റെ ഒരു അനക്കം പോലും ഇല്ല, വെൺനീലി എന്ന് പറയുന്ന ബ്ലാക്ക് നേബ്ഡ് മൊണാർക്ക്. പക്ഷേ രാവിലെ ഭാഗ്യത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ നോക്കിയാൽ കാണാം. പണ്ടൊരു പ്രാവശ്യം ഞാൻ ഈ ഇവിടെ നിന്ന് ആ മലമൊത്തം വലിഞ്ഞു കയറി അങ്ങ് മുകളിലെത്തിയപ്പോഴത്തേക്കും കെതച്ച് മറിഞ്ഞ് നല്ല വഴി ഇവിടെ ഉണ്ടായിരുന്നു, അന്നും ഉണ്ടായിരുന്നു. മണ്ടൻ എൻ്റെ നിഴൽ. സമയം 5:05 ആയി. പക്ഷേ വണ്ടി എടുത്ത് വഴി വരുന്നത് അത്ര രസമുള്ള പരിപാടിയല്ല, കാരണം നമുക്ക് ഒബ്സർവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നടക്കാമെന്ന് വെച്ചേ. പുള്ളിക്കാരത്തെ എസ്റ്റേറ്റിൽ പോകാനും നേരമുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഇവിടെ വന്നിട്ടൊരു മനസ്സമാധാനം ആവുന്നില്ല ഈ ഒരു സ്ഥലത്ത് വന്നിട്ട്. കാരണം എപ്പോഴും ഇവിടെ വരുമ്പോൾ കിടുക്കും കിടുക്കും സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഞാൻ ആ നീലഗിരി പീജിനെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുകയും ചെയ്ത സിമിറ്റർ ബൗളറും ചിലപ്പോൾ കാണുമെന്ന് വിചാരിച്ചേക്കുന്നു, അതുകൊണ്ട് അങ്ങനെ അങ്ങ് വിട്ടു കളയാൻ പറ്റുന്നില്ല. ഞാൻ ഈ മരത്തിൻ്റെയൊക്കെ മുകളിൽ കൂടി ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ്. രണ്ടു കൊല്ലം മുമ്പ് ഞാൻ ഇതിലിങ്ങനെ പോയപ്പം എന്താ സംഭവം എന്ന് മനസ്സിലാവുക പോലും ചെയ്യാതെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നീലഗിരി പീജിയൻ. അയ്യോ എന്തൊച്ചയല്ലേ ഈ ചീവീട്, വഴി ഇങ്ങനെ കിടക്കുക കേട്ടോ. ഞാൻ ഇതിൻ്റെ അച്ഛൻ കണ്ടിട്ടില്ല ഇതുവരെ. ഇത് താഴെ എനിക്ക് തോന്നുന്നു മൂലമറ്റം ഭാഗത്തോ അറക്കുളം ഭാഗത്തോ അവിടെ എവിടെയും കണ്ട് ചെന്ന് ആടുന്ന ഒരു വഴിയായത് കറക്റ്റ് അങ്ങോട്ടൊന്ന് മറന്നുപോയി. ഈ ചീവീടിൻ്റെ ഒച്ച കാരണം പക്ഷികളുടെ കോള് പോലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, തലയുടെ മുകളിലിരുന്ന് കരയുകയാണ്. ഞാനിപ്പോൾ കുറച്ചിങ്ങനെ നടന്നു കേട്ടോ, എന്നാലും കുഴപ്പമില്ല, എനിക്ക് എന്തെങ്കിലും ഒന്ന് കാണാതെ പോകാനൊരു മനസ്സ് വരുന്നില്ല. എന്താ ഞാൻ വേർത്തു ഒരു പരുവായി അടുത്തു കഴിഞ്ഞ ദിവസത്തെ ബേഡിങ്ങിനേക്കാളും കുറച്ചും കൂടെ നടപ്പ് കൂടുതലുള്ളൊരു, അല്ലെങ്കിൽ നടപ്പിൻ്റെ എന്താ പറയുക അതിന് എഫർട്ട് കൂടുതലുള്ളൊരു നടപ്പുള്ള ഒരു ഏരിയ ആണ് ഇത്. കാണുമെന്ന് വളരെ പ്രതീക്ഷിച്ച് ചേർന്നൊരു പക്ഷിയായിരുന്നു, പക്ഷേ എനിക്ക് നാളെ ഇങ്ങോട്ട് വരാനും പറ്റില്ല, ഞാൻ വേറൊരു റൂട്ടിലേക്കാണ് പോകുന്നത്. അപ്പം എന്തായാലും ഇവിടെ വന്ന് ഇതിനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് വരുന്നത് ടൈം വേസ്റ്റാണ്, വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വഴിയൊക്കെ അതെ കുറച്ചുകൂടെ നന്നാക്കി കിട്ടോ, അത്യാവശ്യം ജീപ്പിനൊക്കെ പോകാൻ പാകത്തിന്. പണ്ടങ്ങനെയല്ലായിരുന്നു, പണ്ട് ജീപ്പും പോകുമായിരിക്കും, പക്ഷേ സാധാരണ ഒരു വണ്ടിക്കൊന്നും പോകാൻ പറ്റാത്തൊരു സെറ്റപ്പിലായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ എഫേർട്ടൊക്കെ കൂടുതലായിരുന്നു നടപ്പിന്. ഇന്ന് വലിയ കുറവൊന്നും ഇല്ല, എന്നാലും ഒരു ശംഖു ഉതുന്ന പോലെ അല്ലെങ്കിൽ ഒരു മൂന്ന് പോലത്തെ ഒരച്ച കേട്ടില്ലേ, അത് ഏഷ്യൻ എമറാൾഡോ ആണ്. നമ്മൾ അമരങ്കാവിന്ന് രാവിലെ കിട്ടിയായിരുന്നു, രാവിലെ അല്ല ഉച്ചയ്ക്ക് ചോറിൻ്റെ കഴിഞ്ഞ് വന്ന വഴിക്ക്. ഇവിടെയും ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞില്ല സൈറ്റിങ്സ് വളരെ കുറവാണ്. ഈ ഇതിനകത്തൊക്കെ ബേഡ്സ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഭയങ്കര പാടാണ്, അതുകൊണ്ട് മെയിനായിട്ടും ശബ്ദങ്ങളെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പരിപാടി. ഇവിടെ ഇപ്പം എൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ഉണ്ട്, പക്ഷേ എനിക്കങ്ങനെ നേരശവിയെ കാണാൻ പോലും പറ്റില്ല. ഞാൻ ഈ 15 മിനിറ്റ് ചെക്ക് ലിസ്റ്റ് എന്നുള്ള സെറ്റപ്പ് അങ്ങ് തൽക്കാലത്തേക്ക് മാറ്റി, കാരണം ഓൾറെഡി മടുത്തു. അപ്പം ഓരോ 15 മിനിറ്റിലും റെഡ് ബിസ്ക്കറ്റ് ബുൾബിളിനെയും യെല്ലോ ബ്രോഡ് ബുൾബിളിനെയൊക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കാൻ എന്തൊരു മടി. GBBC ക്ക് ഏറ്റവും ബെറ്റർ 15 മിനിറ്റിൻ്റെ ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കിയിടുന്നതാണ്, കാരണം 15 മിനിറ്റ് ഒരു പ്രോപ്പർ ടൈമാണ്, ഒത്തിരി കൂടുതൽ സമയമല്ല, എന്നാൽ ഒരുപാട് കുറഞ്ഞ സമയമല്ല. ഒരു ചെറിയൊരു ടൈം ഫ്രെയിമിൻ്റെ അകത്ത് വരുന്ന പക്ഷികളുടെ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു റെക്കോർഡ്. പക്ഷേ
അപ്പം ഞാൻ തൽക്കാലം ഒരൊറ്റ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങ് നടക്കുകയാണ്. ഈ ബേഡിലെ ഈ ഒരു ചെക്ക് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ പിന്നെ ഞാൻ 1 കിലോമീറ്റർ നടന്നതെന്നാണ് ഈ ബേഡ് പറയുന്നത്. അതിൻ്റെ ട്രാക്ക് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. സാറല്ലേ കുറച്ചുകൂടെ നടന്നു നോക്കാം. ഞാൻ ഇപ്പോഴാണ് ഓർത്തത് ഞാൻ ഈ ഇന്ത്യൻ സിമിറ്റാർ ബാബ്ലറിനും അതുപോലെ നീലഗിരി ഉട്ടുപീജിനും വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തിനാണെന്ന് ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു, കാരണം നാളെ പ്രബോളി നമ്മൾ രാവിലെ പോകാൻ പോകുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ 2 സാധനങ്ങളും ഉള്ളതാണ്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് നടക്കണോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്തെങ്കിലും നാളത്തേക്കും സർപ്രൈസസ് അഡീഷൻസ് വേണ്ടേ, അതുകൊണ്ടായിരിക്കാം. പക്ഷേ മടുത്തു, എൻ്റെ കാല് മടുത്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി ഇങ്ങനെ നടക്കുന്നത്. ഇത്രയും ദിവസത്തെ നടക്കില്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാത്തിനും ഒരു റീസൺ എന്ന് പറയുന്ന പോലെ ഇവിടെ നിന്ന് എനിക്ക് 2 വർഷം മുമ്പ് ലൈഫറായിട്ട് കിട്ടിയവനെ എനിക്ക് വീണ്ടും കിട്ടിയേക്കാണ്. മണിക്കണ്ഠൻ, ഫ്ലെയിം ത്രോട്ടഡ് ബുൾബുൾ എന്നാണ് ഇംഗ്ലീഷിലെ പേര്. ഈ ഒരു പക്ഷിയെക്കുറിച്ച് തന്നെ ഞാൻ വിചാരിച്ചിരുന്നില്ല. ശരിക്കും കുളമാവിലും ഇഷ്ടംപോലെയുള്ള സംഭവമാണ്. പക്ഷേ ഈ ഒരു സീസണിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ 15 ആണ്. മണികണ്ഠൻ, താങ്ക് യു. എന്നാൽ പിന്നെ നമുക്ക് ഗ്രേ വാക്സിനെയും മണികണ്ഠനെയൊക്കെ ഇന്ന് കിട്ടിയപ്പം, എന്നാൽ നീലഗിരിനെയും സിമിറ്റർ ബബുളറിനെയൊക്കെ നാളെ കിട്ടിയാലും പോരെ, തിരിച്ചു കടന്നാലോ എന്നാണ് ആലോചിക്കുന്നത്. കാരണം സമയവും വൈകിക്കൊണ്ടിരിക്കുകയാണ്, 5:30 ആയിട്ടുണ്ട്. ഇപ്പോൾ പോയി കഴിഞ്ഞാലും വയനക്കാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ പുള്ളിക്കാനം എസ്റ്റേറ്റിൽ പോകണം അല്ലേ. തിരിച്ചു പോയാലും ഒന്ന് ആലോചിക്കുന്നുണ്ട്. തിരിച്ചു പോയാലും എന്തെങ്കിലും കാണുമെന്ന് അറിയത്തില്ല. മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. നമുക്ക് തിരിക്കാം, തിരിച്ചു നടക്കാം. സുമിത്ര ബാബുളറിനെയും അതുപോലെ നീലഗിരി ഉട്ടുപീജിനെയും നാളത്തേക്ക് മാറ്റി വെച്ചേക്കുവാണ്. അത് മനസ്സിൽ സെറ്റാക്കി. എന്തായാലും മണികണ്ഠനെ കണ്ടല്ലോ, അതിന് വേണ്ടിയായിരിക്കും ഇവിടം വരെ കൊണ്ടുവന്നത്. മണികണ്ഠ, അപ്പം നമുക്ക് തിരിച്ചു പോവാം. ഞാനിപ്പം ഒരു പ്ലാൻ സെറ്റാക്കുകയാണ്. കുറച്ച് നേരമായിട്ട് പ്രത്യേകിച്ച് ഇന്ന് ഒരു മൊത്തത്തിലൊരു എന്താ ഏതാ എങ്ങനെ എന്നൊരു ഒരു ഒരു ഊഹമില്ലാതെ നിൽക്കുമായിരുന്നു. കാരണം ഈ 3-ാമത്തെ ദിവസത്തേക്ക് എനിക്ക് വലിയൊരു പ്ലാൻ ഇല്ലായിരുന്നു. 2 ദിവസങ്ങൾ നല്ലപോലെ ബീഡിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മടുക്കും. അപ്പോൾ ഇന്നൊരു ഭയങ്കര സറ്റിലായിട്ടുള്ള ഭയങ്കര മിതമായിട്ടുള്ള ബീഡിങ് ഉള്ള ഒരു ദിവസം ആയിരിക്കണം എന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. അതുകൊണ്ടായിരിക്കാം എങ്കിലും മടുത്തു, അത് വേറെ കാര്യം. നമുക്ക് പുള്ളിക്കാനം സ്റ്റേജിൽ പോയിട്ട് ജസ്റ്റ് 15 മിനിറ്റ് മാത്രം നോക്കിയിട്ട് താഴേക്ക് ഇറങ്ങുന്നു. ലൈറ്റ് പോയിട്ടില്ലെങ്കിൽ വയനക്കാവ് വഴി കയറി മുനിയ സ്വന്തം നോക്കുന്നു. എസ്പെഷ്യലി ബ്ലാക്ക് ത്രോട്ടഡ് മുനിയ, കാരണം വൈറ്റ് റൗണ്ട് മുനിയനെ നാളെ ചിലപ്പോൾ കിട്ടിയേക്കാം വേറൊരു സ്ഥലത്തു നിന്ന്. അങ്ങനെയൊക്കെയാണ് പ്ലാൻ. ഇനി ഞാൻ വണ്ടിയെടുത്ത് പോവാം. അപ്പോൾ ഈ 3 ദിവസത്തെ യാത്രയിലും വെച്ച് ഏറ്റവും എഫേർട്ട് എടുത്തൊരു നടത്തുമായിരുന്നു കേട്ടോ ഇത്. ഈ ടെറൈൻ കാണുമ്പം കോൺക്രീറ്റ് ചെയ്ത പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് ഇച്ചിരി പാടാണ്. പിന്നെ മൊത്തം കുന്നാണല്ലോ. ഇപ്പോൾ ഇറങ്ങുമായിരുന്നു ഇത്ര നേരം, ഇപ്പോൾ കയറുകയാണ്. 5:50 ആയി കേട്ടോ. ഇനി വയനക്കാവ് ഐഡിയ നടക്കത്തില്ല, പുള്ളിക്കാനം എസ്റ്റേറ്റ് തന്നെ രക്ഷയുള്ളൂ. രവാക്കേട് വയ്യ വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ നിന്ന് കുളിച്ച് ഇങ്ങനെ കുടഞ്ഞ് ഉരുണ്ടുരുണ്ട് എന്നെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് പുള്ളിക്കാരൻ മരത്തിൻ്റെ മുകളിലേക്ക് ചാടി കയറി. സമയം 5:57 ആയി, 6 മണി ഇപ്പം തന്നെയാകും. ഞാൻ ഇതിൽ ഇങ്ങനെ നടക്കുകയാണ്. വണ്ടിയുടെ അടുത്ത് എത്താറായി, മടുത്ത്. ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ ചെക്ക് ലിസ്റ്റ് ഞാൻ ഏതാണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് അങ്ങ് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ദൂരം എന്ന് പറയുന്നത് 2.53 കിലോമീറ്റേഴ്സ്. ഇനി അപ്പുറത്തെത്തുമ്പോഴത്തേക്കും ഒരു 2.25 കിലോമീറ്റർ എങ്കിലും ആവും. അയ്യോ, അതിപ്പോൾ ഒറ്റ ചെക്ക് ലിസ്റ്റ് ആയതുകൊണ്ടല്ലേ നമ്മൾ അറിഞ്ഞത്. 15 മിനിറ്റിൻ്റെ ചെക്ക് ലിസ്റ്റുകളായിരുന്നെങ്കിൽ ഇന്നലെയൊക്കെ എന്തോ ഒരു നടന്നതായിരിക്കും. അതൊന്നും വലിയ കാര്യമില്ല. അല്ലെങ്കിൽ ഈ 2 കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന വെറുതെ സിമ്പിൾ ദൂരമാണ്. പക്ഷേ ഇത് ഈ ഒരു ടെറൈനിൽ കൂടെ നടക്കുന്നതാണ് പ്രശ്നം. നേരെയുള്ളൊരു വഴിയായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതിൻ്റെ അകത്ത് കുറച്ച് റൂഫസ് ബാബ്ലറുകൾ ചെഞ്ചിലപ്പന്മാരിപ്പുണ്ട്. ഒച്ച മാത്രം നിങ്ങൾക്ക് കേൾക്കായിരിക്കും അല്ലേ. എനിക്കും അതെ. ഇതിനകത്ത് എവിടെയോ ഇരിപ്പുണ്ട്. ഇതിനകത്തേക്കിടെ ഇങ്ങനെ ചാടിച്ചാടി നടക്കുകയാണ് അവന്മാർ. ദൂരേന്ന് കരയുന്നത് കാട്ടുകോഴിയാണ്. ഇങ്ങനെയാണ് നമ്മൾ പക്ഷികളെ നേരിട്ട് കണ്ടില്ലെങ്കിലും നമ്മൾ അതിനെ സൈറ്റ് ചെയ്യുന്നതും സ്പോട്ട് ചെയ്യുന്നതും. അപ്പോൾ ഇന്നലെ കോളി കണ്ട പോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റ്. നമുക്ക് എന്തായാലും പുള്ളിക്കാനം എസ്റ്റേറ്റിൽ പോയി സൺസെറ്റും കൂടെ കണ്ടിട്ട് വരാം. എന്ത് രസമല്ലേ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന കാണാൻ. ആ കളറുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു തരം പ്രത്യേക എനർജി ഉള്ള ഒരു കളറാണ്. നമുക്കിങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാലും മടുപ്പ് വന്നാത്ത സാഹിത്യം കയറി വരുന്നുണ്ടോ? ഇല്ല അല്ലേ. എന്തായാലും ആ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ, അതാണ് ഇല്ലിക്കക്കല്ലെന്ന് പറയുന്ന ഒരു മല. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഉണ്ടയാണ് സൂര്യൻ. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ
വരുന്ന വഴിക്ക് കുറച്ച് റെഡ് ബിസ്ക്കറ്റ് ബുൾബുളുകളും ഒരു പൈഡ് ബുഷ്ചാറ്റിൻ്റെ പെണ്ണും ഇരിപ്പുണ്ട്. പൈഡ് ബുഷ്ചാറ്റിനെ നമുക്ക് ഇന്നലെ കോളിൽ നിന്ന് കിട്ടിയതാണ്, അതുകൊണ്ട് ജി ബി ബി സിയിലെ പുതിയ അഡീഷൻ ആവുന്നില്ല. ദൂരെ നിന്ന് ലാപ്പിംഗ് കരയുന്നതും കേൾക്കാം. വരുന്ന വഴിക്ക് ഒരു ഡിസപ്പോയിൻമെൻറ്റോ ഒരു ക്ഷീണോ എല്ലാം കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച് വന്ന പക്ഷിയെ കാണാത്തതുകൊണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ പൈഡ് ബുഷ്ചാറ്റിനെ കണ്ടു, എന്നാലും ഞാൻ വീഡിയോ എടുക്കാനും നിന്നില്ല. അതാ ഒരു ഒരു ഡിസപ്പോയിൻമെൻറ്റ് കൊണ്ടാണ്. പക്ഷേ അതിവിടെ വന്ന് ഇങ്ങനെ നിന്ന് കുറച്ചേരം ഞാൻ ആ സൺസെറ്റൊക്കെ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്ത് സൺസെറ്റൊക്കെ ഒന്ന് കണ്ട് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടക്കുമ്പോൾ മനസ്സ് ഭയങ്കരമായിട്ടങ്ങ് റിലാക്സ്ഡായി. അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ഓർക്കുന്നേ. അവിടെ നിന്ന് സന്ധിക്കുന്നുണ്ട്, പാട്ടും കേൾക്കുന്നുണ്ട്, നല്ല ഒരു സൺസെറ്റും. ഞാൻ ചുമ്മാ ഇതിലേക്ക് ഇറങ്ങി നടന്നതാണ്, മനസ്സൊന്ന് കൂളായി. ഇനിയിപ്പോൾ വയനക്കാവ് ഭാഗത്തേക്ക് പോയി മുനിയനെ കണ്ടില്ലെങ്കിലും സാരമില്ല, നമുക്ക് ഈ ഒരു ജി ബി വി സിയുടെ ഭാഗമായിട്ട് ബ്ലാക്ക് ത്രോട്ടഡ് മുനിയനെ അങ്ങ് ഒഴിവാക്കിയേക്കാം. കാരണം ഇനി വേറെ സ്ഥലത്തൊന്നും കിട്ടാൻ എനിക്കറിയത്തില്ല. നമ്മൾ പോകുന്ന വഴിക്ക് അല്ലാതെ ഉള്ളവിടെ ഉണ്ട്, പക്ഷേ നമുക്ക് സമയമില്ല. ബട്ട് വാട്ടവർ, ഈ ഒരു ബ്യൂട്ടിഫുൾ ബാക്ക്ഗ്രൗണ്ടിൽ തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം. നമ്മൾ നാളെ വേറൊരു റൂട്ടിലാണ് പോകുന്നത്, വേറെ രണ്ട് സ്ഥലങ്ങളിലാണ് പോകുന്നത്. പറ്റുമെങ്കിൽ ആ രണ്ട് സ്ഥലങ്ങളുടെ ഇടയ്ക്ക് ഞാൻ വേറൊരു സ്ഥലവും കൂടി കുത്തിക്കേറ്റും. അപ്പോൾ നാളത്തെ വീഡിയോ കാണാം. ജി ബി ബി സിയുടെ ലാസ്റ്റ് ഡേ, ഫോർത്ത് ഡേ. അപ്പോൾ നാളെ കാണുന്നവരെ ബൈ. ബൈയൊക്കെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ദേ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ചുറ്റീന്തൽ കിളി പൈഡ് ബുഷ്ചാറ്റ് ഒരെണ്ണം ദേ ഇവിടെ ഇരിക്കുന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേര് തൊട്ടിപ്പുറത്തിരിപ്പുണ്ട്. ആണും പെണ്ണും ഉണ്ട്. ഈ കറുത്തത് ആണാണ്, ആ തവിട്ട് നിറത്തുള്ളത് പെണ്ണുമാണ്. എന്നാൽ പിന്നെ ഇതിൻ്റെയൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചേക്കാന്ന് ഓർത്ത് ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് ദൂരെ നിന്ന് നമ്മുടെ സിമിറ്റർ ബബ്ലർ കരയുന്നു. അങ്ങനെ നമുക്ക് സിമിറ്ററിനെ കൂടി കിട്ടിയിരിക്കുകയാണ്. അടിപൊളി. അപ്പോൾ ശരിക്കുള്ള ബൈ, നാളെ കാണാം.